സിദ്ധാർത്ഥന്റെ മരണത്തിൽ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ കമ്മീഷൻ. മുൻ ഡീൻ എം കെ നാരായണൻ, മുൻ അസിസ്റ്റന്റ് വാർഡൻ പ്രൊഫസർ കാന്തനാഥൻ എന്നിവർക്ക് ജാഗ്രത കുറവുണ്ടായെന്നാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് അന്വേഷണ കമ്മീഷൻ വൈസ് ചാൻസലർക്ക് കൈമാറി. സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദനത്തിനുമിരയായത് പൂക്കോട് ക്യാമ്പസിൽ വെച്ച് ചുമതലയുള്ള ഡീനും ഹോസ്റ്റൽ ചുമതലയുള്ള അസിസ്റ്റന്റ് വാർഡനും വീഴ്ച പറ്റിയെന്ന് കാട്ടി സർവകലാശാല ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടുതൽ നടപടി സ്വീകരിക്കണോ എന്ന് പരിശോധിക്കാനാണ് വൈസ് ചാൻസലറായിരുന്ന പി സി ശശീന്ദ്രൻ മൂന്നംഗ അന്വേഷണ കമ്മീഷനെ വെച്ചത്. മാർച്ച് 6 കമ്മീഷനെ നിയോഗിച്ചത്. 3 റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. അക്കാദമിക് ഡയറക്ടർ സി ലത അധ്യക്ഷയായുള്ള കമ്മീഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകി. അതിക്രൂര മർദ്ദനം സിദ്ധാർത്ഥൻ നേരിട്ടിട്ടും ഡീൻ കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നാണ് പ്രൊഫസർ എം കെ നാരായണനെതിരായ കണ്ടെത്തൽ. ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെ വാർഡനായിരുന്ന ഡോക്ടർ കാന്തനാഥിനും വീഴ്ചയുണ്ടായി. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്നാണ് വിമർശനം. അതാണ് ആൾക്കൂട്ട വിചാരണ നടന്നിട്ടും വാർഡൻ തിരിച്ചറിയാതെ പോയതെന്നും റിപ്പോർട്ടിലുണ്ട്. സമാന സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടും അറിയാതെ പോയത് അസിസ്റ്റന്റ് വാർഡന്റെ ജാഗ്രത കുറവെന്നാണ് കണ്ടെത്തൽ. ഫെബ്രുവരി 18 സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ 19 വിദ്യാർത്ഥികൾ പ്രതികളാണ്. CBI കേസിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.